നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മലേഷ്യൻ താരമായ ലിറഡോൺ ക്രാസ്നീക്കി എന്ന താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ഒഡീഷ എഫ് സി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മലേഷ്യൻ താരത്തിന്റെ സൈനിങ് ഒഡീഷ എഫ് സി കംപ്ലീറ്റ് ആക്കാറായിട്ടുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രമുഖ മാധ്യമങ്ങളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാർത്ത വിശ്വസിക്കാവുന്നതാണ്. ഈ ഒരു മലേഷ്യൻ താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 29 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നിരവധി ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. ഈ ഒരു താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂ കാസ്റ്റിൽ ജെറ്റ്സ് എന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടി ഇദ്ദേഹം 9 മത്സരങ്ങളോളം കളിച്ചു. അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു മലേഷ്യൻ താരം ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ ഒഡീഷ എഫ് സി ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. ഈ ഒരു മിഡ്ഫീൽഡർ ഒഡീഷ എഫ് സിക്ക് വേണ്ടി വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒഡീഷ എഫ് സി ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ശക്തമായ റൂമറുകൾ ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു ജോർജ് പെരേര ഡിയാസ്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നൊക്കെ ഇപ്പോൾ റൂമറുകൾ ശക്തമായി പരക്കുന്നുണ്ട്. ഖേൽനോ പോലത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കസ് മെർഗൽ ഈ ഒരു വാർത്തയെക്കുറിച്ച് പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജോർജ് പെരേര ഡിയാസുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഡീൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബായ പ്ലാന്റൻസുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ അറിയിക്കാമെന്നും മാർക്കസ് മെർഗലോ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർക്കസിന്റെ ഈ ഒരു ട്വീറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഇപ്പോഴും താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ശക്തമായി പരക്കുന്ന ഒരു റൂമറാണ് റോഡ്രിഗോ റിയോസ് എന്ന സ്പാനിഷ് താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത്. ഈ ഒരു വാർത്തയെക്കുറിച്ച് മാർക്കസ് പറയുന്നത് ഇങ്ങനെയാണ്, റോഡ്രിഗോ റിയോസ് എന്ന താരത്തിന് ഒരു ടോപ്പ് ISL ക്ലബ്ബ് 2 വർഷത്തെ കരാർ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ താരം ആ ഒരു മികച്ച ഓഫർ റിജക്ട് ചെയ്യുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് മാർക്കസ് പറഞ്ഞു. മാർക്കസിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന്. കാരണം ഇദ്ദേഹത്തിന് ഒരു ടോപ്പ് ISL ക്ലബ്ബ് മികച്ചൊരു ഓഫർ കൊടുത്തിട്ടും താരം അത് റിജക്ട് ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വലിയ ഓഫർ കൊടുത്ത് താരത്തിനെ ടീമിലേക്ക് എത്തിക്കും എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ എന്നെ പ്ലക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.